നമസ്കാരം. പത്രം മീഡിയയുടെ തെരഞ്ഞെടുപ്പ് വിശേഷങ്ങളിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് CPI മുതിർന്ന നേതാവായ ശ്രീ സി ദിവാകരനാണ്. ഇദ്ദേഹം നെടുമങ്ങാട് MLA കൂടിയാണ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടുപോയ CPIക്ക് ഇത് അഭിമാനത്തിന്റെ പോരാട്ടമാണ്. അതുകൊണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ അഗ്രഗണ്യൻ എന്ന് അണികൾ വിശേഷിപ്പിക്കുന്ന ശ്രീ സി ദിവാകരനെ പോരാട്ടത്തിനിറക്കുന്നത്. ശ്രീ സി ദിവാകരനെ കുറിച്ച് ട്രേഡ് യൂണിയൻ രംഗത്തെ സുദീർഘമായ പ്രവർത്തന പരിചയമാണ് സി ദിവാകരന്റെ കരുത്ത്. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിരുന്ന ശ്രീ സി ദിവാകരൻ CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗമാണ്. 2006 മുതൽ 2011 വരെ കേരളത്തിലെ ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് മന്ത്രിയായിരുന്നു. 2011 വീണ്ടും കരുനാഗപ്പള്ളിയിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 2016 നെടുമങ്ങാട് മണ്ഡലത്തിൽ നിന്നും നിയമസഭയിലെത്തി. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാനിറങ്ങുകയാണ് ശ്രീ സി ദിവാകരൻ. 1942 സെപ്റ്റംബർ 4 ശ്രീ CK ശിവരാമ പണിക്കരുടെയും ശ്രീമതി അമ്മുക്കുട്ടി അമ്മയുടെയും മകനായി തിരുവനന്തപുരത്ത് ജനിച്ചു. BA BEd ബിരുദധാരിയായ ശ്രീ സി ദിവാകരൻ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ചു. തുടർന്ന് ട്രേഡ് യൂണിയന്റെ നേതാവായി. ഞാൻ തിരുവനന്തപുരം ലോക്സഭാ സീറ്റിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥിയാണ്. LDF കെട്ടിപ്പടുക്കുന്ന കാലം മുതൽ എല്ലാ ജനകീയ പോരാട്ടങ്ങളുടെയും കേന്ദ്രം തിരുവനന്തപുരം തലസ്ഥാന നഗരമായിരുന്നു. ആ പോരാട്ടങ്ങളെല്ലാം കഴിഞ്ഞ അരനൂറ്റാണ്ട് കാലമായി ഞാൻ അതിൻ്റെ ഒരു പ്രവർത്തകനും നേതാവും സംഘാടകനും എല്ലാമായിരുന്നു. ഞാൻ ജനകീയ സമരത്തിൻ്റെ കൈമുതലാണ് എൻ്റെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ ഒരു അവകാശം ജനങ്ങളുടെ മുമ്പിൽ വയ്ക്കുന്നത്. അതിനൊരു അംഗീകാരം കിട്ടുക എന്നുള്ളത് മാറ്റത്തിന് വേണ്ടി നിൽക്കുകയാണ് ജനങ്ങൾ. കഴിഞ്ഞ 5 നിയമസഭാ തെരഞ്ഞെടുപ്പിലും ആ മാറ്റത്തിൻ്റെ സൂചന ജനങ്ങൾ വിധിയെഴുതി കഴിഞ്ഞു. ഈ തെരഞ്ഞെടുപ്പിൽ അത് ആവർത്തിക്കപ്പെടുമെന്നാണ് ഞങ്ങളെല്ലാം വിശ്വസിക്കുന്നത്. 10 തലസ്ഥാന നഗരത്തിൻ്റെ ലോക്സഭാ പ്രതിനിധി പരാജയപ്പെട്ട ഒരു പ്രതിനിധിയാണ്. ഹൈക്കോടതി ബെഞ്ച് മുതലാണ് വാഗ്ദാനം തുടങ്ങിയത്, കാണുന്നില്ല. ട്വിൻ സിറ്റിയുടെ ബസോലിൻ സിറ്റി ഇവിടെ ഉണ്ടാക്കുമെന്ന് പറഞ്ഞു, കാണുന്നില്ല. ഏഷ്യയിലെ ഏറ്റവും നമ്പർ 1 റെയിൽവേ സ്റ്റേഷൻ ഫെസിലിറ്റീസ് വർദ്ധിപ്പിക്കുമെന്ന്, കാണുന്നില്ല. എയിംസ് ഇവിടെ കൊണ്ടുവരുമെന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ ഒന്നും മിണ്ടിയില്ല, ഒരു കത്ത് പോലും കൊടുത്തില്ല. IIT കൊണ്ടുവരുമെന്ന് പറഞ്ഞ് അതിവിടെ കാണാനില്ല. എന്തിനേറെ പറയുന്നു, ഈ നമ്മുടെ സ്വത്തായ കേരളത്തിൻ്റെ അഭിമാനമായ തിരുവനന്തപുരത്തിൻ്റെ സമ്പത്തായ അന്താരാഷ്ട്ര വിമാനത്താവളം അദാനിക്ക് എന്ന് പറയുന്ന സ്വകാര്യ മുതലാളിക്ക് കൈമാറി കേന്ദ്ര ഗവൺമെൻറ് നയങ്ങൾക്കെതിരായി ഒരു വാക്ക് പറയാത്ത ഒരു ജനപ്രതിനിധി തീർച്ചയായിട്ടും നിർഭാഗ്യകരമാണ്. കേന്ദ്രത്തിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ നവരത്നത്തിൽ ഒന്നാണ് നമ്മുടെ ഹിന്ദുസ്ഥാൻ ലാറ്റൈസ്. 14,000 ആളുകളുടെ ജോലി അതിൻ്റെ ഓഹരി മുഴുവൻ വിറ്റ് കഴിഞ്ഞു. ഇന്ത്യയിലെ എല്ലാ പൊതുമേഖലാ സ്ഥാപനങ്ങളെയും വിറ്റ് കാശാക്കിയിട്ടും എന്തുകൊണ്ട് പാർലമെൻറ്റിൽ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയെ പ്രതിനിധീകരിക്കുന്ന ഒരു ശബ്ദം, പ്രതിഷേധ ശബ്ദം, ഒരു പ്രതിഷേധ സമരം, ഒരു മുദ്രാവാക്യം വിളിക്കാനെങ്കിലും എന്തുകൊണ്ട് ജനപ്രതിനിധി തയ്യാറായില്ല? എൻ്റെ അവകാശം, ഞാൻ തിരുവനന്തപുരത്തിൻ്റെ താല്പര്യം സംരക്ഷിക്കുന്ന, തിരുവനന്തപുരത്ത് ജനിച്ച്, തിരുവനന്തപുരത്ത് പഠിച്ച, തിരുവനന്തപുരത്ത് സമരം ചെയ്ത, തിരുവനന്തപുരത്ത് മുന്നോട്ട് പോകുന്ന ഒരുത്തരാണ്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ MLA ആവും. MLA ആയപ്പോഴും എനിക്ക് പ്രാദേശികവാദമൊന്നുമില്ല. ഞാൻ കൊല്ലം ജില്ലയുടെ അങ്ങേയറ്റത്തു നിന്നാണ് MLA ആയത്. ആദ്യമായിട്ട് 2 ഇവിടെ MLA ആയി. ഇവിടെ തിരുവനന്തപുരത്ത് വന്നപ്പോൾ അതിൻ്റെ ഗ്രാമീണ പ്രദേശമായ നെടുമങ്ങാടവിടെ ഞാൻ പോയി. അവിടെ ഞാൻ MLA. MLA എന്നുള്ള നിലയിൽ എനിക്ക് നല്ല ട്രാക്ക് റെക്കോർഡുണ്ട്. മന്ത്രി എന്നുള്ള നിലയിലും ഞാൻ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു. ഇതെല്ലാം പരിശോധിക്കട്ടെ ജനങ്ങൾ. നമസ്കാരം. മികച്ച വാഗ്മിയും സംഘാടകനുമായ ശ്രീ സി ദിവാകരൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കരുത്തുറ്റ സ്ഥാനാർത്ഥിയാണ്. കടുത്ത ത്രികോണ മത്സരം നടക്കുന്ന തിരുവനന്തപുരത്ത് CPIയുടെ തുറുപ്പുചീട്ടാണ് ശ്രീ ദിവാകരൻ. വ്യക്തിബന്ധങ്ങളും സംഘാടക മികവും അദ്ദേഹത്തെ വിജയത്തിലെത്തിക്കുമെന്നതാണ് ഇടതുമുന്നണിയുടെ പ്രതീക്ഷ.